അല്ല, അല്ലാ ഈ ഇത്തരത്തിൽ സെലക്ഷന്റെ ഈ കാര്യം ഈ സെലക്ഷൻ നടത്തുമ്പോൾ ഇത്തരത്തിൽ ഈ സെലക്ഷൻ നടത്തുമ്പോൾ ഇയാൾക്ക് മുകളിൽ ആരുമില്ല എന്നുള്ളതല്ലേ കെ സി എയുടെ ഒരു പരാജയം? ഒരു കോൺട്രാക്ട് പരിശീലകനെ വെച്ച്, സ്റ്റാഫിനെ വെച്ച് പരിശീലിപ്പിക്കുന്നു, തുടർന്ന് അയാൾ തന്നെ തീരുമാനിക്കുന്നു ആരൊക്കെ മാച്ചിൽ പങ്കെടുക്കണമെന്നുള്ളത്. ഇതൊന്നും മോണിറ്റർ ചെയ്യാൻ കെ സി എയുടെ ഭാഗത്തു നിന്നും ആരും ഉത്തരവാദപ്പെട്ട ആരുമില്ലേ? അല്ല, ഈ സെലക്ഷനെ പറ്റി നമുക്ക് സംസാരിക്കാൻ പറ്റുമോ? ജില്ലാ ടീം സെലക്ട് ചെയ്യുന്നത് ശ്രീ സന്തോഷ് മേനോനും കൂടി എന്തോ കൂട്ടിച്ചേർക്കാനുണ്ടെന്ന് തോന്നുന്നു. ശ്രീജിത്ത് തങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുമല്ലോ, ശ്രീ സന്തോഷ് മേനോൻ എന്തോ കൂട്ടിച്ചേർക്കാനുണ്ട്, പറഞ്ഞോളൂ. ജില്ലാ സെലക്ഷൻ എന്ന് പറയുന്നത് പോലെ ഇത്ര വലിയൊരു സർക്കസ് കേരളത്തിൽ എവിടെയും ഉണ്ടാവില്ല. ടീം എന്താന്നുള്ളത് തീരുമാനിച്ചതിന് ശേഷമാണ് സെലക്ഷൻ നടക്കുന്നത്. മാച്ചസ്, അതായത് കളിക്കണ മാച്ചസ്, അതിൽ ഒരു കുട്ടി എവിടെ കളിക്കണം, എന്ത് കളിക്കണം, ഈ ക്രിക്കറ്റിൽ എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യണമെന്ന് കൃത്യമായിട്ട് അറിയുന്ന ചില കോച്ചസാണ് സെലക്ഷൻ മാച്ചസ് വെക്കണത്. ഇത് തൃശ്ശൂർ ഞാൻ എന്റെ കണ്ടുകൊണ്ട് കണ്ടിട്ടുള്ളതാണ്. പല സമയത്തും ഞാനത് ഒബ്ജക്ട് ചെയ്തിട്ടുള്ളതാണ്. അതൊന്നും അവർക്കൊരു വിഷയമല്ല. അവിടെ ഇതെല്ലാം അവര് ഇവർ ഞങ്ങളാണ് തീരുമാനിക്കുന്നത്, ഞങ്ങൾ തീരുമാനിക്കുന്ന അപ്പുറം നടക്കില്ല എന്നുള്ള രീതിയിലാണ് സെലക്ഷൻ മാച്ചസ് എല്ലാ സ്ഥലത്തും നടക്കുന്നത്. ഇത് കഴിഞ്ഞ് ഡിസ്ട്രിക്ട് കഴിഞ്ഞ് സോണിലേക്ക് വന്നാലും ഇത് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യണത്. അത് കഴിഞ്ഞ് സ്റ്റേറ്റിൽ വന്നാൽ സ്റ്റേറ്റിൽ അവരുടെ, അതായത് അവിടെയുള്ള കോച്ച് എന്താണ് തീരുമാനിക്കുന്നത്, അതായത് ആ കുട്ടിയുടെ പെർഫോമൻസ് ഏതിൽ ഏത് പൊസിഷനിലാണ്, അതൊന്നും ഒരു വിഷയമല്ല. അവർക്ക് ഏത് കുട്ടിയോട് താല്പര്യമുണ്ടോ ആ കുട്ടി ആ സ്ഥലത്ത് കളിക്കും. ആ കുട്ടി പെർഫോം ചെയ്തോ ടീം തോറ്റോ ഇമ്മെറ്റീരിയൽ ആണ്. അതിന്റെ വലിയൊരു ഉദാഹരണമാണ് കഴിഞ്ഞ നോക്കിയാൽ മതി, U19 നോക്കൗട്ട് മാച്ച്. നോക്കൗട്ടിൽ എത്തിയിട്ട് ആ നോക്കൗട്ട് മാച്ചിൽ കംപ്ലീറ്റ് ഓർഡർ മാറ്റി തോന്നിയവാസം മുഴുവൻ കാണിച്ച് ആ കളി തോൽപ്പിച്ചു. അതായത് കോച്ചിന്റെ, വെറും കോച്ചിന്റെ മാത്രം കഴിവ് കുറവുകൊണ്ടാണ് ആ കളി തോറ്റത്. അല്ലെങ്കിൽ നമ്മൾ ക്വാർട്ടർ ഫൈനലിലെത്തി സെമി ഫൈനലിലേക്ക് എത്തിയിരുന്നേനെ. എത്രത്തോളം വഷളായിട്ട് നടത്താൻ പറ്റുന്നുള്ളത് നമ്മുടെ അവിടുത്തെ സെലക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അതിന് മുഴുവൻ അതിന്റെ രേഖകൾ എടുത്താൽ ഇതെല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കിട്ടും. കെ സി എയുടെ സൈറ്റിലും ബി സി സി ഐയിൽ പോയി കഴിഞ്ഞാൽ അവരുടെ സൈറ്റിലും എന്താണ് നടക്കുന്നത് കെ സി എയുടെ ഭാഗത്തുനിന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. ശ്രീജിത്ത് എന്ന പേഴ്സൺ എപ്പോഴും എപ്പോഴും അവൈലബിൾ ആണ്. ഒരിക്കലും ഞങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പക്ഷേ ഇത് ശ്രീജിത്ത് എല്ലാവരും എന്ന് പറയുന്നത് തെറ്റാ. ബാക്കി ആരെയും കിട്ടാൻ ബുദ്ധിമുട്ടാ കെ സി എയില്. പിന്നെ കുറെ പേര് നോക്കുകുത്തികളായിട്ടുണ്ട്. അതായത് പാവ ചന്ദ്രേട്ടൻ, സതീഷ്, ഇവരൊക്കെ ഒന്നിനും അവർക്കൊന്നൊരു തീരുമാനത്തിൽ യാതൊരു അർഹതയില്ല. തീരുമാനിക്കുന്ന രണ്ടോ മൂന്നോ ആൾക്കാരുണ്ട്, അവർ മാത്രം തീരുമാനിക്കുക, അവരും നടത്തുക. ഇപ്പൊ തിരുവനന്തപുരത്തിന്റെ കയ്യിലാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ. അതിന്റെ കാരണമാണ് ഈ മനുവിനെ പോലുള്ളവര് ഇത്ര അധികം വിളയാടുന്നത്. അതേപോലെ തന്നെ ഈ മനു മാത്രമല്ല, വേറെയും അവിടെ കോച്ചസ് ഉണ്ട് ഇതുപോലെയുള്ള കേസിൽ സസ്പെൻഡ് ചെയ്ത് തിരിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം ഒന്ന്, ഇത് ഇതിന് എല്ലാത്തിനും ഉത്തരം കെ സി എ പറയേണ്ടതാണ്. പക്ഷെ കെ സിയോട് ചോദ്യം ചോദിച്ചാൽ മറുപടി വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് കിട്ടാറ്.